തൃശൂർ മൃഗശാലയിൽ നിന്ന് പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റിയ ജീവികളിൽ 4 പക്ഷികളും ഒരു മാനും ചത്ത സംഭവത്തിൽ വനം വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് നൽകി. സംസ്ഥാന ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ, ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ, വനം വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി എന്നിവർക്കാണ് പാർക്ക് സ്പെഷ്യൽ ഓഫീസർ റിപ്പോർട്ട് നൽകിയത്. ചത്ത ജീവികളിൽ ഗർഭിണിയായ 7 വയസ്സുള്ള പന്നിമാൻ, സിൽവർ ഫെസൻ വർണ്ണക്കോഴി, ചുക്കർപാട്ടിക് പക്ഷി എന്നിവ വിലമതിക്കുന്ന ജീവികളാണ്. പക്ഷികളിൽ ചിലത് പ്രായാധിക്യവും അവശതയും നേരിടുന്നവയായിരുന്നു. സൂ ആശുപത്രിയിൽ നടത്തിയ പരിശോധനാ റിപ്പോർട്ട് പ്രകാരം ഇണകളുമായി നടന്ന ഏറ്റുമുട്ടലിലുണ്ടായ പരിക്കും വ്രണവും മൂലമാണ് അണുബാധയുണ്ടായത്. പന്നിമാൻ മരിച്ചത് വാസസ്ഥലം മാറിയതുമൂലമുള്ള സമ്മർദ്ദം കൊണ്ടാണെന്ന് വെറ്റിനറി സർവകലാശാല ചീഫ് സർജൻ ഡോക്ടർ ശ്യാം വേണുഗോപാൽ പറഞ്ഞു. എന്നാൽ പക്ഷികൾക്കും പന്നിമാനും തൃശൂരിലെ മൃഗശാലയിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാണ് സൂ അധികൃതർ പറയുന്നത്. ഗർഭിണിയായ മാനിന് ശ്വാസകോശത്തിൽ അണുബാധയുണ്ടായിരുന്നു. ഏപ്രിൽ 8 രണ്ട് പന്നിമാനുകളെ പാർക്കിലേക്ക് കൊണ്ടുവന്നത്. 18 പെൺമാൻ ചത്തതിനെ തുടർന്ന് ഇണയായ മാനിനും അസ്വസ്ഥത ഉണ്ടായിരുന്നു. ജീവികൾ ചത്ത സംഭവത്തിൽ പാർക്കിലെ 2 ജീവനക്കാരെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി ഒരാഴ്ചത്തേക്ക് മാറ്റി നിർത്തി. പാർക്കിൽ മുഴുവൻ സമയ ഡോക്ടർമാരെ നിയമിക്കണമെന്നും സൂ ആശുപത്രി പൂർണ്ണ സജ്ജമാക്കണമെന്നും ഫ്രണ്ട്സ് ഓഫ് സൂ സെക്രട്ടറി എം പീതാംബരൻ ആവശ്യപ്പെട്ടു. സുവോളജിക്കൽ പാർക്കിലെ ജീവികൾ തുടർച്ചയായി ചത്തത് സംബന്ധിച്ച് വനം വകുപ്പ് അന്വേഷണം നടത്തണമെന്നും പൊതുപ്രവർത്തകനായ ഷാജി ജെ കോടം കണ്ടെത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട്.